ഹായ് ഫുഡീസ്, കടുകും കറിവേപ്പിലയിലേക്കും സ്വാഗതം. ഇനി നമുക്ക് ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടൊരു തക്കാളിപ്പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം പാൻ എടുക്കുക, അതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതിടുക. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. 1 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. 1 അല്ലി വെളുത്തുള്ളി, 1 കൊച്ചുള്ളി, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കടുക്. കടുകിന്റെ അളവ് കൂടരുത്, കറക്റ്റ് 1 ടീസ്പൂൺ തന്നെ വേണം. പിന്നെ കുറച്ച് കറിവേപ്പിലയോടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. തേങ്ങയുടെ പച്ചമണം മാറിയ ശേഷം ഇതിന്റെ ഫ്ലെയിം കൂടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അതൊന്ന് തണുത്തതിന് ശേഷം 2 വലിയ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് കൊടുക്കാം. അതിനായി കുറച്ച് എണ്ണ ഒഴിക്കുക, 1/2 സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് നടുവേ മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുക. കടുക് താളിച്ചതിന് ശേഷം ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള തക്കാളിപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ആക്കി വെക്കാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.